ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുന്യവിയും ഉഖ്രവിയുമായ ജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. ഇവിടം ലോകത്തോട് യാത്ര പറഞ്ഞ് തിരിഞ്ഞു പോകുന്ന നേരം അള്ളാഹു നമ്മുടെ ഈമാൻ നമുക്ക് പൂർത്തിയാക്കി തരുമാറാകട്ടെ. അത് സ്വർഗം കണ്ടുകൊണ്ടും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുമുഖം കണ്ടുകൊണ്ടും മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ, നമ്മുടെ മാതാപിതാക്കൾക്ക് നൽകുമാറാകട്ടെ. ഈ സെന്ററിന്റെ ഹാളിൽ ഒരുമിച്ചു കൂടി നന്മയ്ക്ക് വേണ്ടി ആരെല്ലാം വർഷങ്ങളായി ഒരുമിച്ചു കൂടിയിട്ടുണ്ടോ സർവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉഖ്രവിയും ദുന്യവിയുമായ വിജയം നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവമുള്ള ഒരു ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. ആ ഹദീസ് പഠിപ്പിച്ചത് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ്. സഹലു ബിനു സഅദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകളുമായി നടന്ന ഒരു യുദ്ധം, ആ യുദ്ധത്തിൽ ധീരമായി യുദ്ധം ചെയ്ത് പടവെട്ടിയ ഒരു മുസ്ലിം, ഒരാളെയും ഒരു ശത്രുവിനെയും വിട്ടുകൊടുക്കാതെ പിന്നാലെ ഓടി നടന്ന് ധൈര്യമായി യുദ്ധം ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോ സ്വഹാബത്ത് മുഴുവനും പറഞ്ഞു, മാ അജ്സഅ മിന്നൽ യൗമ അഹദുൻ കമാ അജ്സഅ ഫുലാൻ, ആ മനുഷ്യൻ ചെയ്യുന്ന ത്യാഗം പോലെ നമുക്കാർക്കും ഈ യുദ്ധത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം ചെയ്തതാണ് ഭയങ്കരം, അദ്ദേഹത്തെ പോലെ നമ്മെ കൊണ്ടൊന്നും ആയില്ല, അദ്ദേഹം വലിയ ആളാണെന്ന് സ്വഹാബത്ത് മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കെ ഫഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഹുവ മിൻ അഹ്ലിന്നാർ, ഹുവ മിൻ അഹ്ലിന്നാർ, ആ മനുഷ്യൻ നരകത്തിലേക്ക് പോകുന്ന ആളാണല്ലോ. ഇത് കേട്ടപാടെ ഈ യുദ്ധം ചെയ്യുന്ന ചെറുപ്പക്കാരന്റെ ഒരു കൂട്ടുകാരൻ അയാളെ പറഞ്ഞു, പടച്ചവനെ ഇയാൾ എന്റെ കൂട്ടുകാരനാണ്, ഇയാൾക്ക് ഇങ്ങനെയാണ് ഒരു മരണം സംഭവിക്കുന്നതെങ്കിൽ അതെനിക്കൊന്ന് കാണണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാൾ നരകത്തിലേക്ക് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു യുദ്ധത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, ഇമാം ബുഖാരി തങ്ങൾ മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അയാളെ നരകത്തിലാണ്, തന്റെ കൂട്ടുകാരൻ ഇത് കേട്ടിട്ട് ഈ മനുഷ്യനെ വാച്ച് ചെയ്യുകയാണ് എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ. അങ്ങനെ തന്റെ കൂട്ടുകാരൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ ശക്തമായ ഒരു ഏറ് ഒരു കുന്തത്തിന്റെ ഏർ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വന്ന് തറച്ചു, ഗാഠമായ മുറിവായി. ആ മനുഷ്യൻ മരണവെപ്രാളത്തിന്റെ ചില സ്വഭാവങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. തന്റെ മൂർച്ചയേറിയ വാൾ അദ്ദേഹം മണ്ണിൽ കുത്തിവെച്ച് വാളിന്റെ മൂർച്ചയേറിയ മുന മേലോട്ട് വെച്ച് അതിന്റെ മേൽ കമിഴ്ന്നു കിടന്ന് ഭാരം കൊടുത്ത് ആത്മഹത്യ ചെയ്യുന്ന കാര്യം തന്റെ സഹോദരൻ തന്റെ കൂട്ടുകാരൻ കാണുകയാണ് യുദ്ധക്കളത്തിൽ. അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയാം, ആത്മഹുതി, വാളിങ്ങനെ കുത്തനെ വെച്ചിട്ട് അതിന്മേൽ കയറി നിന്നു, അതിന്മേൽ വയറ് വളർത്തി അദ്ദേഹം ഭാരം കൊടുത്തു, ആ മുറിവിനാൽ ഇയാൾ മരിക്കുകയാണ്. ഉടനെ ഓടിച്ചെന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ അടുത്തേക്ക്, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ അല്ലാഹുവിന്റെ ദൂതരാണെന്ന് ഞാൻ ഒരിക്കലൂടെ സാക്ഷ്യം വഹിക്കട്ടെയോ. എന്നിട്ട് ഈ കഥങ്ങൾ പറഞ്ഞു കൊടുത്തു. നബി അങ്ങ് പറഞ്ഞതുപോലെ സംഭവിച്ചല്ലോ, അയാള് നരകത്തിലാണെന്ന് അങ്ങ് പറഞ്ഞു, ഇയാൾ ഇങ്ങനെയാണ് ചെയ്തത്, ഞാനത് കണ്ടു, അങ്ങ് അല്ലാഹുവിന്റെ ദൂതരാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. فقال رسول الله صلى الله عليه وسلم امام بخاري തങ്ങൾ മുസ്ലിം തങ്ങൾ ഉദ്ധരിച്ചു കിതാബുൽ മഗാസിൽ, امام മുസ്ലിം തങ്ങൾ കിതാബുൽ ഈമാനിൽ അവിടെന്ന് പറഞ്ഞു رسول الله صلى الله عليه وسلم ان الرجل ليعمل بعمل اهل الجنه, ഒരു മനുഷ്യൻ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ജീവിതകാലം മുഴുവനും. فيما يبدو للناس, ജനങ്ങൾക്ക് കണ്ടാൽ അങ്ങനെ തോന്നും, ആ ദീനിന് വേണ്ടിയാണല്ലോ പണിയെടുക്കുന്നത്, ദീനീ പ്രവർത്തകനാണല്ലോ, ഇസ്ലാമിന്റെ ഒരു പ്രവർത്തകനാണ്. ഫീമായബ്ദുലിന്നാസ്, ജനങ്ങൾക്ക് തോന്നും ഇയാൾ സ്വർഗവാസിയാണെന്ന്. വഹുവ മിൻ അഹ്ലിന്നാർ, അവൻ ഒരു പക്ഷേ നരകത്തിന്റെ ആളായിരിക്കും. എന്നാൽ വേറെ ചിലരുണ്ട്, നരകത്തിലേക്ക് പോകുന്ന ആളുകളുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും, നിവാസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഫീമായ
ജനങ്ങൾക്ക് തോന്നും ഈ നരകത്തിലേക്കാണ് പോവുക. ഈ പോക്ക് പോയാൽ അവന്റെ മരണം സുഉൽ ഖാത്തിമയായിരിക്കും, മോശമായ അന്ത്യമായിരിക്കും എന്ന് ജനങ്ങൾക്ക് തോന്നും. വഹുവ മിൻ അഹ്ലിൽ ജന്ന, ഒരുപക്ഷെ അവൻ സ്വർഗത്തിലേക്ക് പോകുന്ന ആളായിരിക്കും. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇതിന്റെ അവസാനത്തിൽ ഒരൽപ്പം കൂടെ വാക്കുകൾ ഏറെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് അന്ത്യം എങ്ങനെയാണോ എന്ന് നോക്കിയിട്ടാണ്, എങ്ങനെയാണ് മരിക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് ഒരു മനുഷ്യന്റെ അമലുകൾ തീരുമാനിക്കപ്പെടുന്നത്. ഒരു ഹദീസിൽ കാണാം, ലാ അലൈക്കും അല്ലാ തഅജബൂ ബിഅഹദിൻ ഹത്താ തൻദുറു ബിമാ യുഖ്തമു ലഹ്, നിങ്ങൾ ആരെ കണ്ടിട്ടും അങ്ങ് അഹങ്കരിച്ചു പറയരുത്, ആരെ കണ്ടിട്ടും അങ്ങ് വല്ലാതെ മതിപ്പ് പറഞ്ഞ് ഇയാൾ സ്വർഗത്തിലേക്കാണെന്നോ ഇയാൾ വലിയ ആളാണെന്നോ ഇയാൾ അള്ളാന്റെ ആളാണ് ഇതൊന്നും പറയാനിരിക്കല്ലേ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ഇമാം അഹ്മദ് തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, ലാ അലൈക്കും അല്ലാ തഅജബു ബിഅഹദിൻ ഹത്താ തൻദുറു ബിമാ യുഖ്തമു ലഹ്, എങ്ങനെയാണ് വഫാത്താകുന്നത് എന്ന് കാണുന്നവരെ ഒരാളെ പറ്റിയും അങ്ങ് വിധി എഴുതണ്ട. ഇയാൾ അള്ളാന്റെ ആളാണ്, ഇയാള് സ്വർഗത്തിലേക്ക് പോകുന്ന ഉറപ്പാണ്, ഞങ്ങളുടെ നേതാവ് ഇങ്ങനെ, ഇതൊന്നും പറയാനിരിക്കല്ല. എങ്ങനെയാണ് മരണം സംഭവിക്കുന്നത് എന്ന് കാണാതെ ഇതൊന്നും പറയാൻ പറ്റില്ല. ഇന്നൽ ആമില ലയഅമലു സമാനൻ മിൻ ഉംരി ഔ ബുർഹതൻ മിൻ ദഹരി ബിഅമലിൻ സാലിഹ്, ചില ആളുകൾ ഒരുപാട് കാലം നന്മ ചെയ്ത് ജീവിക്കും. അങ്ങനെ മരിച്ച സ്വർഗത്തിലേക്കെന്ന് ഉറപ്പാ, പക്ഷേ ഒരുപാട് കാര്യം നല്ല കാര്യം ചെയ്ത് അവസാന കാലമാകുമ്പോ മോശമായ ചില പ്രവർത്തനങ്ങൾ ചെയ്യും. അങ്ങനെ ചില ആളുകളുണ്ട്, ഒരുപാട് കാലം നല്ല കാര്യങ്ങളാ, അവസാന മരണത്തിന്റെ സമയത്തോടടുക്കുമ്പോൾ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്തേക്കും. അതുകൊണ്ട് അവസാനിക്കുന്നത് എങ്ങനെ എന്ന് നോക്കി കാണണം. എന്നിട്ട് മതി വിധി പറയാൻ. ഒരുപാട് കാലം തിന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകളെ കാണാം, കുറേ കാലം തോന്നിവാസമേ ചെയ്തിട്ടുള്ളൂ, അങ്ങനെ മരിച്ച നരകത്തിലേക്കാണെന്ന് ഉറപ്പാണ്. അങ്ങനത്തെ ചില ആളുകൾ കാണും, പിന്നെ ആളങ്ങോട്ട് മാറും, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യും, അങ്ങനെ സ്വർഗത്തിലേക്ക് പോകും. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഇത് ഹദീസുൽ ഖതീർ എന്നാണ് ഉലമാ പറയുക, അപകടകരമായ ഹദീസാണെന്നാണ്, ഒരു ഗൗരവമുള്ള ഹദീസാണ്. ഇമാം മുസ്ലിം തങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത വിശദമായ വേറെ ഒരു റിപ്പോർട്ടും കൂടെ ഉണ്ട്, അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞിട്ട്. സ്വർഗത്തിലേക്ക് പോകാൻ ഒരൊറ്റ മുഴമേ ബാക്കിയുണ്ടാവുള്ളൂ, അപ്പോഴേക്കും തിന്മ ചെയ്ത് നരകത്തിലേക്ക്, നരകത്തിലേക്കുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മുഴമുള്ള നരകത്തിൽ കടക്കാൻ, അപ്പോഴേക്കും എന്തെങ്കിലും നല്ല കാര്യം ചെയ്ത് ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മഹാന്മാരായ ഉലമാ പറയുന്നത്, നമ്മൾ സുഉൽ ഖാത്തിമത്തിനെ പേടിക്കണം, നമ്മൾ എങ്ങനെയാണ് മരിക്കുന്നത് എന്ന് പേടിക്കണം. അള്ളാഹുവിനോട് ഹസ്നുൽ ഖാത്തിമ ചോദിക്കണം, അള്ളാഹുവേ ഞാൻ ഈ ലോകത്ത് നിന്ന് നിന്റെ അരികത്തേക്ക് തിരിച്ചു വരുന്ന നേരം എന്റെ യാത്ര നന്നാക്കി തരയണമേ എന്ന് എപ്പോഴും ദുആ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവേ, യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلبي على دينك, എന്റെ ഹൃദയം ദീനിൽ അടിയുറപ്പിച്ചു തരണം പടച്ചവനെ. ദ്വാരം നോക്കൂ, യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلبي على دينك, യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلبي على دينك. ഇങ്ങനെ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന പടച്ചവനെ. ചില ആൾ കണ്ടല്ലോ, നല്ല മനുഷ്യന്മാരായിരിക്കും, പെട്ടെന്ന് മോശമായി പോകും. നല്ല കാരുണ്യവും സ്നേഹവും ആർദ്രതയും ദയാവായ്പമുള്ള ആളുകൾ പെട്ടെന്ന് കഠിന ഹൃദയരായി മാറി, നല്ല സ്നേഹിതന്മാരായി ജീവിച്ചവർ ആജന്മ ശത്രുക്കളായി മാറി. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിന്റെ മേൽ അടിയുറപ്പിച്ചു തരയണമേ എന്ന് ആര് ദുആ ചെയ്യുന്നു? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ
മഹാനായ മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ, അവ അന്നൽ ഖുലൂബ തതഖല്ലബു, ഹൃദയം മാറിമറിക്കുമോ റസൂലേ, ഹൃദയങ്ങൾക്ക് മാറ്റം വരുമോ? മുൽ മുഅ്മിനീൻ ചോദിച്ചപ്പോ മറുപടി നഅം, അതെ അങ്ങനെ സംഭവിക്കും.